നമസ്കാരം. ആനക്കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ജനങ്ങളുടെ എല്ലാവരുടെയും ആവേശമായി മാറിയ ഒരു ഗജകേസരിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ട്രിനിറ്റി പാർത്ഥസാരഥി. പാർത്ഥസാരഥിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. പാർത്ഥസാരഥിയുടെ വീട്ടിൽ നമ്മൾ എത്തി. ശരിക്കും ഈ ഓണനാളുകളിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും വലിയ അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ മലപ്പുറത്ത് പാർത്ഥസാരഥിയുടെ വീട്ടിൽ ഇത്രയും വലിയൊരു അത്തപ്പൂക്കളം അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇവർ ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കുന്നവരാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് പാർത്ഥസാരഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഉടമസ്ഥനായിട്ടുള്ള ഷിമൽ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. ഹാപ്പി ഓണം. എന്താണ് പാർത്ഥസാരഥി ഓണമായിട്ട് സ്പെഷ്യൽ? ഒരു പ്രത്യേകമായിട്ടുള്ള പാർത്ഥസാരഥിയുടെ ഏറ്റവും അഴകെന്ന് പറയുന്നത് വലിയ കൊമ്പ് അല്ലേ? നമുക്ക് എന്താ പറയാ, നോക്കി കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റാത്ത അത്ര അഴക് ആ കൊമ്പിലുണ്ട്. ഇപ്പൊ വന്നിട്ട് ശരിക്കും എത്ര നാളായി? വന്നിട്ട് ഇപ്പൊ ഒരു 3 വർഷം. അത് ഞാൻ നമ്മളൊരു പാർട്ട്ണർ വിക്കി ഭായി വരും, വിഘ്നേഷ്. മൂപ്പരും ഞാനും മൂപ്പരും കൂടിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. മൂപ്പര ഫ്രണ്ടിന് തന്നെ ഞാനാ. അങ്ങനെ മൂപ്പര് പറഞ്ഞു നമുക്ക് ഞാനുണ്ട് അങ്ങനെ പോയി നോക്കുന്ന എന്നോട് പറഞ്ഞിട്ട്, മൂപ്പര് ഇവിടെ മൂപ്പര് ദുബായിലാണ്. അങ്ങനെ ഞങ്ങൾ പോയി എടുത്തതാണ് പാർത്ഥസാരഥി. വന്ന സമയത്ത് എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഭയങ്കരമായിട്ട് അടുപ്പമുണ്ട് നിങ്ങൾ തമ്മില് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും അടുപ്പം വരാൻ കാര്യം? അടുപ്പം എന്ന് പറഞ്ഞാല് മൂപ്പര് അങ്ങനെ അടുക്കേണ്ട ആളല്ല. മൂപ്പര് ഒറ്റച്ചട്ടാണ്. പിന്നെ മൂപ്പര് ഞാൻ വന്ന ടൈമില് മൂപ്പര് ഫുൾ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ രാവിലെ ഫസ്റ്റ് കണ്ടതും ലാസ്റ്റ് വൈകി കണ്ടു തന്നെയാണ്. അങ്ങനെ 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 ആയി ഞങ്ങള് ഞാനും നല്ല ബന്ധത്തിലാണ്. ഓക്കെ, അപ്പം സുഹൈബിനോട് ചോദിക്കാം. സുഹൈബ് ആണ് എന്താ പറയാ, ശരിക്കും എന്താണ് റിലേഷൻ? പാർത്ഥസാരഥിയെ കുറിച്ച് പറയാം. പാർത്ഥസാരഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് അത്യാവശ്യം വർഷമായി. ആള് നല്ല ഡീസന്റ് ക്യാരക്ടറാണ്, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഷിമിൽ പറഞ്ഞ പോലെ തന്നെ ഒറ്റച്ചട്ടുള്ള ആനായിരുന്നു. പക്ഷേ ഷിമില് അത്രയും കെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കിയത് കൊണ്ട് ഇപ്പൊ ഷിമിലിനും കൂടെ ചട്ടാണ്. പക്ഷേ പാർത്ഥസാരഥിന്റെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും ചട്ടാവാത്ത ആനയാണെന്നാണ് നമുക്ക് അതിന്റെ ഹിസ്റ്ററി കേട്ടോളും. പക്ഷെ അത് ഷിംലേറ്റ് അത്രയും അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ട്. ഇത്രയധികം ഇദ്ദേഹത്തിന് ഒരു മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് വലിയ വലിപ്പമുള്ള വലിയ കഥയാണത്. അത് ചെറുപ്പം മുതൽക്കേ അവനക്ക് ഇത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളോടും, അത് ആന മാത്രമല്ല എല്ലാ ജീവികളോടും, അത് എല്ലാത്തിനോടും അത്രയും അവനക്ക് സ്നേഹം കാര്യങ്ങളുള്ള ആളാണ്. എന്താ പറയാ, എന്തെങ്കിലും പരിക്ക് പറ്റിയ നായ പൂച്ച അങ്ങനെയൊക്കെ കൂടുന്ന അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷിച്ച് അതിനെ റെഡിയാക്കിയിട്ട് വിടുക, അങ്ങനത്തെ പരിപാടിയാണ് അവനടുത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇത് ചെറുപ്പം മുതലുണ്ടോ? ചെറുപ്പം മുതലേ ഉണ്ട്. എനിക്ക് ഓർമ്മിച്ച കാലം തൊട്ടേ എനിക്കുണ്ട്. ഇപ്പൊ ഈ മറ്റേ കണ്ണ് കീറാത്ത നായകളൊക്കെ ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാല് അത് അവിടെ കിടന്ന് കണ്ട് പട്ടിണി കിടന്ന് ചാവുന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കൊണ്ട് വീട്ടിൽ വന്ന് അതിന് ഭക്ഷണം കൊടുത്ത് അത് അത്യാവശ്യം വലുതായിട്ട് തുറന്നു വിടുന്ന അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ്. എന്റെ ദൈവമേ, അത് ഒരു എന്താ പറയാ, അതിനെ ഒന്നും വാക്കുകളില്ല അല്ലേ നമുക്ക് പറയാനായിട്ട്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു നല്ല സ്വഭാവം അല്ല. എന്തായാലും ഈ ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വീട്ടിലുള്ളവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? വീട്ടിലുള്ളവർക്ക് പിന്നെ ഞാനേ ഇങ്ങനെ ആണെന്ന് അവൾക്ക് അറിയാം. നീ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എല്ലാരും പറഞ്ഞ മാതിരി ഒരു ഭ്രാന്താണ്. പിന്നെ വൈക്കാണ് പോട്ടെ എല്ലാവരും പറയുമ്പോ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു സ്വഭാവം പറയോ. മൂപ്പരെ പ്രത്യേകം എന്താ വെച്ചാല് മൂപ്പരായിട്ട് കൂടുതൽ അങ്ങോട്ട് ചെല്ലരുത്. മൂപ്പേർക്ക് കൂടുതൽ കൊഞ്ചലും കളിയൊന്നും പുറത്തുള്ളവരായിട്ട് തീരെ മൂപ്പര് ഇഷ്ടമില്ലാത്ത ആളാണ്. മൂപ്പര് എപ്പോഴും സ്റ്റാൻഡേർഡാണ്.
ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിൽക്കുവാൻ ആന അങ്ങോട്ട് പോകില്ല. ആനന്റെ അടുത്ത് നമ്മള് ചെല്ലും ചെയ്യരുത്, ചെല്ലും ചെയ്യരുത്. ആനന്റെ അടുത്തേക്ക് വിടില്ല വിടില്ല വിടില്ല. കാരണം ആനക്ക് ഭക്ഷണം കൊടുക്ക പോവാ, അല്ലാതെ ആന്റെ കൊമ്പിന് പിടിക്കുക അല്ലെങ്കിൽ അത് ആനക്ക് തീരെ താല്പര്യം ഇല്ല. ആന അപ്പൊ തന്നെ അതിനുള്ള ഇത് ആന ശരിയാക്കി തരും. നീരുകാലത്തൊക്കെ എങ്ങനെയാ സ്വഭാവം? നീരുകാലത്ത് ഇപ്പൊതാ ഒരു 5-4 മാസമായിട്ടുള്ള കഴിച്ചിട്ട് നീരുകാലത്ത് ഇന്നിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു വിഷയമില്ല. നല്ല ബന്ധമാണ്, അതും വളരെ അപൂർവമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. നീരുകാലത്ത് ആകെ ഒരു ഒറ്റ ദിവസം മാത്രമേ ആന എന്നെ മനസ്സിലാകാത്ത നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കും, വായി തന്നെ കൊടുക്കും, ചോറൊക്കെ വായി തന്നെ കൊടുക്കും. ചട്ടക്കാരായിട്ട് വലിയ വിഷയം, ഒന്നാമനായിട്ട് വലിയ വിഷയമില്ല എന്നാണ് കേട്ടത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നീരില് ചട്ടക്കാര് ഇല്ലേനു, പിന്നെ അത് കഴിഞ്ഞാരാണ് ഇപ്പം വന്ന് കഴിച്ചത്. അപ്പൊ ഈ നീരുകാലത്തും ഇങ്ങനെ ആനയെ കൈകാര്യം ചെയ്യാൻ പേടി തോന്നാറില്ലേ? അതിന് പാർത്ഥസാരഥിന്റെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ഞങ്ങള് നേരെ ബന്ധായിരുന്നല്ലോ. മൂപ്പര് ഇന്ന് 200 പ്രാവശ്യം അടിച്ചിട്ട് എന്റെ കയ്യൊക്കെ മുറിച്ച ആളാണ്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ പേടി സാധാരണ കൂടല്ലേ വേണ്ടല്ല. ഇത് പിന്നെ എല്ലാരും പറഞ്ഞാലും ഞാൻ വലിയ സംഭവമായിട്ടൊന്നല്ല. ഞാന് എന്റെ ക്രൈസ് ഇതാണ്, അതുകൊണ്ട് ഞാൻ അയിമ തന്നെ നടക്കും. അല്ലാതെ ഞാനെന്തോ സംഭവമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആനെ പേടില്ല എന്ന് പറയുന്നല്ല. സംഭവം എന്താ വെച്ചാൽ ഞാനും പാർത്ഥസാരഥി പറഞ്ഞ മാതിരി ഞങ്ങൾ തമ്മിലൊരു ബന്ധം, ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു 1-2 തവണ ഇതുള്ള അനുഭവം ഉണ്ടായിട്ടും പേടിയൊന്നും ഇല്ല, പിന്നെയും കൈകാര്യം ചെയ്യാനായിട്ട് നിൽക്കും. എന്തായാലും ആനല്ലേ, അത് ഇപ്പൊ പറഞ്ഞ മാതിരി നമ്മള് മനുഷ്യന്റെ മരത്തെ സാധനം അല്ലല്ലോ. ഓൽക്ക് പല ചിന്തകൾ വരാ, പല മൈൻഡ് മാറും, അങ്ങനൊക്കെ സംഭവിക്കുന്നു. അപ്പൊ പാപ്പാമാരായിട്ടാണെങ്കിലും അവർക്ക് തന്നെ. ഇപ്പം ഈ വന്നതിന് ശേഷം നമുക്ക് ഒരു ഏറ്റവും ഇവൻ കൂടെ ഉണ്ടായത് ഒരു സന്തോഷം തോന്നിയ ഒരു അനുഭവം പറയാൻ പറ്റുമോ? സന്തോഷം തോന്നിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഇപ്പം വന്ന് ഒരു 6 മാസം കഴിഞ്ഞ ടൈമില് ആന ഒന്ന് ചെറുതായിട്ടൊന്ന് തെറ്റി ചെറിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അതിൽ ഞാൻ പോയി വിളിച്ച് ആന്റെ കൊമ്പ് വിളിച്ച് ആനന്റെ കൂടെ പോകും. ആണോ? ഓ, അത് എവിടെ നിന്നായിരുന്നു? നമ്മളെ ടൗൺ തന്നെ. നമ്മൾ ഒരു വഴി അടിച്ച് പോയതിന്റെ ഇടയിൽ കൂടെ ആനയും പാപ്പാനും ചെറിയൊരു വിഷയമുണ്ടായി. അതുപോലെ അല്ല, വേറെ ആൾക്കാരാണ്. അങ്ങനെ ഓലെ കഴിക്കുന്ന ആന പോയി. പക്ഷെ അന്ന് നമ്മള് ഒന്ന് വിളിച്ച് കൊമ്പിന് വിളിച്ച് ആന എന്റെ കൂടെ പോകുന്നു. വലിയൊരു കാര്യല്ലേ? എന്തായാലും അതൊക്കെ നമുക്ക് കേൾക്കുമ്പോ വലിയൊരു വേറെ ആനകൾ അങ്ങനെ പോലുണ്ട്. പക്ഷെ പാർത്ഥസാരഥിന്റെ ഇതില് നമ്മളിപ്പോ പോരാന്ന് പറഞ്ഞാലും അത് പ്രത്യേകിച്ച് അങ്ങനെ ആരെ അടുപ്പിക്കാത്ത ഒരു സ്വഭാവം ഉണ്ടായിട്ട് കൂടി അങ്ങനെ സംഭവിച്ചല്ലേ. ഓക്കെ, പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് കൂടുതൽ കഴിക്കാനൊക്കെ ഇഷ്ടം? ഈ പറഞ്ഞ മാതിരി തന്നെ മധുരം. മധുരം പിന്നെ എപ്പോ കണ്ടാലും മധുരം. ബിസ്ക്കറ്റ് ആണ് കൂടുതൽ ഇഷ്ടം. ബിസ്ക്കറ്റ് എവിടെ കണ്ടാലും കിട്ടൂല. ബിസ്ക്കറ്റ് ആണാക്ക് എപ്പോഴും ഈ വഴി തന്നെ വഴി അടിയൊക്കെ ഇവന്റെ അടുത്തില്ല. ഞങ്ങൾ അങ്ങനെ അടുപ്പിക്കലില്ല. കാരണം വെച്ചാല് ഇതെന്തേ സംഭവിച്ചാലേ, കാരണം മൂപ്പര് അങ്ങനെയുള്ള ഒരാളാണ്. മൂപ്പർക്ക് കൂടുതൽ ആരും പുറത്തുനിന്ന് വരുന്നൊന്നും താല്പര്യമില്ല. മൂപ്പർക്ക് മൂപ്പര് കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിക്കുക. എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോറ് കൊടുക്കുക അങ്ങനത്തെ ശീലം? ചോറുണ്ട്. കൊമ്പ് ഇവിടെ വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. ഡൈറ്റ് വന്നിട്ടില്ല. അവന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമ്പാണ് സാറേ. അതെല്ലാരും എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് കൊമ്പ്. അപ്പം എന്തായാലും വളരെ സുന്ദരനായി ഈ ഓണനാളിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മളിങ്ങനെ പാർത്ഥസാരഥിയുടെ കൂടെ തന്നെ നിൽക്കുവാണ്. അപ്പൊ ഇനി പാർത്ഥസാരഥിയുടെ സാരഥിമാരെ കുറിച്ച് ഒന്ന് പറയോ? സാരഥി എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ണൻ, അതും കണ്ണനാണ്. ഇവിടെ ടോട്ടൽ 3-4 കണ്ണന്മാരുണ്ട്. ഓക്കെ, 1-ാം ചട്ടം കണ്ണൻ, 2-ാം ചട്ടം അജിത്ത്,
പിന്നെ മൂന്നാം ചട്ടത് അവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് അവരോടാണ് വിശേഷങ്ങൾ ചോദിക്കാനുള്ളത്. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാരും പറഞ്ഞ യൂണിഫോം കിട്ടുന്ന പോലെയാണ്. പാപ്പമാരും ഞാൻ ഒരേപോലെ ഡ്രസ്സ് ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക്, പാർത്ഥസാരഥിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാർത്ഥസാരഥിയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ണാച്ചാടം പറയും അല്ലേ. എങ്ങനെയാ അതായത് ഉത്സവത്തിനൊക്കെ പോകുമ്പോ സ്വഭാവം മാറുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്താണ് ആ മാറ്റം? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേദിയൊന്നും പറ്റില്ല. ആനയ്ക്ക് ആനയ്ക്ക് ഒരു ഒറ്റ മൈൻഡാണ്. അപ്പൊ നമ്മുടെ കൂടെ നമ്മൾ എങ്ങനെ പോകണോ അങ്ങനെ വരും. അല്ലാതെ നമ്മള് ഭരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാനൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതൊക്കെയാണ് മുപ്പര കാര്യങ്ങൾ. നമ്മളെങ്ങനെ പോവാം അതിന് മുന്നേ വരും. തല്ല് പിടിക്കൊന്നും വേണ്ട. നമ്മള് അങ്ങനെ തല്ല് പിടിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞു കേൾക്കില്ല. സ്വഭാവം മാറും. അപ്പൊ അനുസരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഒന്നുമില്ല. നമ്മള് നമ്മുടെ നമ്മുടെ എങ്ങനെ നമ്മള് കൂട്ടരന്മാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പോലെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ വരും. ഓ ഓക്കെ. അപ്പൊ നമ്മളിപ്പം ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടി വരുമല്ലോ. ഓ അപ്പൊ ആ സമയത്ത് അതിനോടൊന്നും ഒരു അതും മടിയില്ല. ഒക്കെ കാണിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോ ഒരു പട്ട താങ്ങണെങ്കിൽ തന്നെ പറയുന്നു വേണ്ട. അവിടെ കൊണ്ടുപോയി എനിക്ക് അറിയാം ആ പട്ട താങ്ങാണ്, അതാണ് മുണ്ടാണ്ട് പോവുക. കാണിച്ചു കൊടുത്താൽ മതി എനിക്ക് ഞാൻ കാര്യങ്ങൾ. പട്ട താങ്ങനെ പട്ട താങ്ങും, ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടറിഞ്ഞ് ചെയ്യും ഒക്കെ ചെയ്യും. ഇപ്പം കുളിപ്പിക്കുന്ന സമയത്ത് ഇരിക്കാനൊക്കെ പാടാ? ഇല്ലില്ല, അങ്ങനെ മടിയൊന്നും ഇല്ല. ഞങ്ങള് ആനമ്പ്ര നടത്തും, വണ്ടിക്ക് പട്ട വെട്ടി വരും, നാല് ദിവസത്തേക്ക് പട്ട വെട്ടിട്ട് വരും. ഇവനിപ്പം കഴിക്കാൻ കൂടുതൽ ഇഷ്ടം എന്തിനോടാ തോന്നിയിട്ടുള്ളത്? എനിക്ക് എല്ലാവരും അങ്ങനെ താല്പര്യം, ഒന്നിനോട് ഒരു മടിയില്ല എനിക്ക്. അപ്പൊ നമ്മളിപ്പോ റൂമിന്ന് പുറത്തു വരില്ലാതെ വായ കാണിക്കും, അതാണ്. അപ്പൊ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കണ്ണിന് ഇങ്ങനെ വെള്ളം വരുന്നത് ഇപ്പം ഈ ചൂടിന്റെ ചൂടിന്റെ നമ്മളത്ര നേരം അവിടെ വെയിൽ തന്നില്ല. ഇപ്പം ഇവിടെ സ്വന്തം സ്ഥലം എവിടെയാ? എന്റെ എന്റെ ഇവിടെ തളി, തൃശ്ശൂർ തളി. ഇപ്പൊ ഈ പണിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? 12 വർഷമായി. കണ്ട ആള് വളരെ ചെറുതാണ്, പക്ഷെ വർഷത്തിന്റെ ഒരുപാട് അനുഭവം സമ്പത്തൊക്കെ ഉണ്ട് കയ്യിൽ അല്ലേ. ഇതിന് മുമ്പ് എടക്കളത്തൂർ അർജുനാനിക്കായിരുന്നു. ഓക്കെ. അപ്പൊ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഇതിപ്പോ കേറിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, ഒത്തിരി ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഇപ്പൊ കൊണ്ടു നടക്കുന്ന ആളാണല്ലോ, അപ്പൊ പറയൂ വന്ന സമയത്തുള്ള കാര്യം. വന്ന സമയത്ത് പേടിയായിരുന്നു. പേടിയായിരുന്നു. ഞാൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെ അയച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ആനയ്ക്ക് ഉണ്ടായിരുന്ന കാവടിയാശാൻ അറിയുമല്ലോ, മൂപ്പരെ കൂടെ ഞാൻ നിന്നത്. പിന്നെ ആൾ അങ്ങനെ ആന നീര് കെട്ടിപ്പോയി, പിന്നെ ഞാൻ മാത്രമായി. പിന്നെ ആനയ്ക്ക് വേറൊരു ആനക്കാരൻ വന്ന് ആന അയച്ചു. പക്ഷേ നേരത്തെ ഷിമിലൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്നൊന്നും ഒരാൾക്ക് വന്നിട്ട് ആനിക്കാനും പറ്റില്ല പറ്റില്ല പറ്റില്ല. ആൻ്റെ കൂടെ നിന്ന് ആന മനസ്സിലാക്കണം, എന്നിട്ടാണ് ആനയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എത്ര ദിവസം കൊണ്ടാണ് ചട്ടായ എന്ന് വെച്ചാൽ? ഇപ്പൊ ഞാൻ നീരുന്ന അയച്ച് ഒരു ദിവസം കൊണ്ട് ആന ഇരുത്തി, ആ തറി മാറ്റി കിട്ടിയില്ല. ഇരുത്തി ആ തറിയിലെ കാര്യങ്ങൾ നടത്തി, കാര്യങ്ങൾ ചെയ്തു. എന്നാലും ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ല അതിന്റെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അറിയില്ലല്ലോ, പഠിച്ചു വരണുള്ളൂ. പിന്നെ അങ്ങനെ ഇപ്പൊ ഷിമിലൊക്കെ പറഞ്ഞിപ്പോ പുറത്തുനിന്ന് ആരും വരുന്നും വേണ്ട, ചുമതല നാലാമത്തെ. പിന്നെ ആന്റെ രീതിയും കാര്യങ്ങൾ കണ്ടപ്പോ നമുക്ക് എന്താ വിചാരിച്ചില്ല അങ്ങനെ ഒരു എന്റെ കയ്യിലാവും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും പിന്നെ എന്താ പറയാ, ഇത്രയും വലിയൊരു മുതലിനെ കൊണ്ടുനടക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണല്ലോ അല്ലേ. കാവടി ആശാന്റെ കൂടെ നിന്നത്, നമുക്ക് ആശാനെ കുറിച്ച് പറയുമ്പോ ഒത്തിരി വർഷത്തെ അനുഭവ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഓ പിന്നെ തീർച്ചയായും ആളെന്ന് പറഞ്ഞ പക്ക മനുഷ്യനാണ്. പണിയോണ്ടായിക്കോട്ടെ, ആനപ്പണി പറഞ്ഞിരുന്നില്ല, പറഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തെങ്കിലും അത് ഇങ്ങനെ ചെയ്യട്ടോ ഇങ്ങനെ ചെയ്യട്ടോ പറയുന്നില്ല. ആള് എന്ത് ചെയ്യണോ അതുപോലെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിൽ വയ്ക്കണം. ആള് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ആനപ്പണിയില് നല്ലതും പൊട്ടയുണ്ട്. അതിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു, നല്ല പക്ഷെ നല്ല തെരഞ്ഞെടുക്കുക, പൊട്ടങ്കി പൊട്ട തെരഞ്ഞെടുക്കുക, ഞാൻ വിട്ടെന്നൊക്കെയാണ്. അപ്പൊ പറഞ്ഞു എന്നാ ശരി, അത് തന്നെ. ഞാൻ കൂടെ ഒന്നും പറഞ്ഞൊന്നുമില്ല, കാരണം എനിക്ക് ഇപ്പോഴാണ് ഭയങ്കര ഇഷ്ടമൊക്കെ ആണ്, ബഹുമാനമുണ്ട്, ഇല്ലെന്നും പറയും. കാരണം ആള് പറഞ്ഞു പക്ക മനുഷ്യനാ. ഈ ആന അത് ഞങ്ങൾ പുഴയിൽ പോയി കൊണ്ടുപോയി കഴുകി, ആന പുഴയിൽ തെറ്റിയാണ്.
ഈ വർഷം പുഴയിൽ പോയി. പുഴയിൽ പോയിട്ട് ഞാൻ ആൻ്റെ മുകളിൽ ചാടി ചാടിയപ്പോൾ ആശാൻ പറഞ്ഞു കണ്ണൊക്കെ നീന്തി വായു പറഞ്ഞു നീന്തി വന്നു. അപ്പം ഞാനും ഉണ്ട് വേറെ ചെക്കന്മാരും ഉണ്ട്. അപ്പം ഇങ്ങനെ റോപ്പ് പിടിച്ചിക്ക. അപ്പോൾ ആശാൻ പറഞ്ഞു ഇങ്ങളെ വിട്ടാ പറഞ്ഞു. അപ്പം മനസ്സിലാക്കുക ആശ എന്തിനൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ പറയില്ലല്ലോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ശരി ആശാൻ നമുക്ക് പോയി ചോദിച്ചു എവിടേക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളാരും വരണ്ട മക്കളെ ഞങ്ങളെ വിട്ടിരുന്നുള്ളു വെള്ളത്തിലാണ് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി. എന്താ കാണിച്ചത് നമുക്ക് അറിയില്ല, സത്യം നമ്മളെന്താ കാണിച്ചത് നമുക്ക് അറിയില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലും കണ്ണിങ്ങനെ മുഴിക്കാണ്ട് വെട്ടാണ്ട് ഇങ്ങനെ നോക്കി നമുക്കറിയില്ല. അപ്പൊ ആള് എന്താ ആള് പോപ്പിനെ നീന്തി പോയി ആൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാനൊക്കെ സുഖമായിട്ട് വന്നു അവിടെ ഇരുത്തി കഴുകി പോകുന്നു മൂപ്പര്. അപ്പോഴേക്കും മനസ്സിലാക്കിയത് ചില്ലറക്കാരനല്ല. ഞാൻ നേരിൽ നിൽക്കുമ്പോ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നേരിൽ നിന്നപ്പോ എനിക്ക് ചങ്ങല പൂണ്ടു. ചങ്ങല പൂണ്ടപ്പം ഷിമിലൊക്കെ പറഞ്ഞു കണ്ണാ എന്താ ചെയ്യോ. അപ്പൊ ഷിമിലൊക്കെ കുഴപ്പമില്ലാന നീലം കുഴപ്പം. പക്ഷെ ചങ്ങല പിടിക്കുമ്പോൾ നനക്ക് ഭയങ്കര ദേഷ്യാണെനിക്ക്. അങ്ങനെ ആശാനെ ഒരു വട്ടം വിളിച്ചു. ആശാൻ വന്നു. അപ്പൊ ഞാൻ പോയി വിചാരിച്ചില്ല അത്ര താടം മുട്ടി ഒലിച്ചു നിൽക്കണ ആന. ആ ആശാൻ വന്നിട്ട് രണ്ട് കൊട്ട പൊട്ടിയാണ്. എനിക്ക് ഇന്നറ പറഞ്ഞു ഞാനിരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ മുതല് എന്നെ പറയണ്ടോ നമുക്ക് പറയാലോ. അപ്പൊ കണ്ടറങ്ങള കാര്യമാണ് പറഞ്ഞു. അത് വന്ന് ആനയിരുത്തി മാത്രം കണ്ണാ ഞങ്ങളെ പറഞ്ഞു. ആ ശരി ആസാനെ അങ്ങനെ മാറ്റി ആള് പോയി. അപ്പം എന്തായാലും അത്രം അനുഭവം ഉള്ള ഒരാളുടെ കൂടെയാണ് നിന്നുള്ള അതും അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അല്ലേ. ഞാൻ എന്റേതായിട്ടുള്ളൊരു ഇഷ്ടമുള്ള പണി എടുത്തില്ല. ആശ എങ്ങനെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾ മുന്നേ പോണത്. അത് കാരണം മൂപ്പർക്കും കലാപില്ലേക്ക് മൂപ്പറോടും കലാപില്ല. ഓക്കെ. ഇനിയിപ്പം പാർത്ഥസാരഥിയുടെ കൂടെ കൂടിയിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഈ മലപ്പുറത്ത് വന്ന് അബ്ബേട്ടന്റെ മുഖത്തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ അപ്പൊ അബ്ബേട്ടൻ പറഞ്ഞു കണ്ണ അങ്ങനെ ഒരു കണക്ക് പണിയാക്കി തരാം. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് അറിയില്ല. എന്റെ മനസ്സിൽ അബ്ബേട്ടൻ പറഞ്ഞിട്ട് നമ്മള് കേൾക്കേണ്ട ആവശ്യമില്ല. നാളെ നമുക്ക് ആളാവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇവിടെ വരിക ഒരു 10 ദിവസം നിക്ക അങ്ങനെയായിരുന്നു തീരുമാനം. ഇവിടെ ഇവിടെ വന്നപ്പോ പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് കലാപില്ല സുഖ സുന്ദരം പിന്നെ ബുദ്ധിമുട്ട് എന്താ പറഞ്ഞില്ല. ആളുകളുടെ ഒരു സഹകരണവും അത്രയും ആളുകളും സ്നേഹവും അപ്പൊ അത് എന്തായാലും കണ്ടപ്പോൾ പിന്നെന്താ അത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒരു തൊഴിലുകാരായിട്ട് കണ്ടിട്ടില്ല. അവര് എന്ത് എന്തെങ്കിലും കഴിക്കുമ്പോ നമുക്കും കൊണ്ടുവന്ന തരും. അങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡ് മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അറിയാലോ പലരും പല വിധമാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ അവര് ആനക്കാരി അവരായി അവരെ പാടി അവർക്ക് കാശ് കിട്ടും ചെയ്യാം. ഇവർക്ക് അങ്ങനെ അങ്ങനെ കേസൊന്നുമില്ല. അവര് ഇത് പറഞ്ഞാൽ നമ്മളെ നമുക്കൊരു ബുദ്ധിമുട്ടെന്തെങ്കിലും അറിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും പാർത്ഥസാരഥിയുടെ കൂടെ ജീവിതകാലം മുഴുവനും നിൽക്കാൻ പറ്റട്ടെ അങ്ങനെ ആഗ്രഹിക്കണം ഞങ്ങള്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതാണ് ഇവിടുത്തെ കുട്ടിത്താരം മനോഷ്. ഒരു പേടിയില്ല, ബിസ്ക്കറ്റ് കൊടുക്കാം. എന്നാ പോവാം. ഓക്കെ, കൊടുക്കുവോ? വാവ കൊടുക്കുവോ? ഈ കയ്യിലോ? ഈ കൈ. അയ്യോ എന്റെ പൊന്നെ, എങ്ങോട്ട് നോക്ക്. ഇതിവിടെ കൊടുക്കുക. അയ്യോ അത് പോയി. വേണ്ട, ഈ കയ്യിൽ പിടിച്ചോ. ഇതിൽ പിടിക്കുവോ? അവൻ എല്ലാം കൊടുക്കണേ. ഇവിടെ ഇവിടെ വായിൽ കൊടുക്ക. കൊടുത്തേ, ഞങ്ങള് ബിസ്ക്കറ്റ് കൊടുത്തേ. ഇനി കൊടുക്കണോ? ഇനി കൊടുക്കണോ? അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റ് രണ്ടാം വട്ടവും കൊടുത്തു കഴിഞ്ഞു. സന്തോഷായോ? ഓക്കെ. ആനിക്ക് ഉമ്മ കൊടുക്കോ? ആനിക്ക് ഉമ്മ കൊടുക്കോ? ആനിക്ക് ഉമ്മ കൊടുക്കോ? ഇല്ലേ, ഈ വീട്ടിലെ കുട്ടിയാണ്. യെസ്, എസിക്കാനി പേടിയുണ്ടോ? പേടിയാണോ? പേടിയാണോ? ശരിക്കോ? നമുക്ക് ആനയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് പേടി മാറ്റാം. ബിസ്ക്കറ്റ് കൊടുക്കാം. നിലത്ത് വെച്ച് ആന എടുക്കുമല്ലോ എന്ന്. അങ്ങനെ പറ്റില്ല, നമുക്ക് നേരെ കൊണ്ട് കൊടുക്കാം. അയ്യോടാ, ദേ തുമ്പി കൈകൊണ്ട് വരുന്നോക്കി. കണ്ട കണ്ട, വേണ്ട വേണ്ട. അപ്പൊ ഇല്ല, ഞങ്ങള് കൊടുക്കുന്നില്ല, പേടിയാണ്. നമുക്കപ്പം താഴെ ഇട്ട് കൊടുക്കണ്ട, കയ്യിൽ തന്നെ കൊടുക്കാം. ചേച്ചി കൊടുക്കട്ടെ? ചേച്ചി കൊടുക്കാം. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഓ
അപ്പോൾ പാർത്ഥസാരഥിയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. വിശേഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വഭാവം എല്ലാ ആനകൾക്കും ഓരോ പ്രത്യേകതകളുള്ളതുപോലെ പാർത്ഥസാരഥിക്കും ഉണ്ട് ഒരു പ്രത്യേകത. ക്യാമറയുടെ വൈൻഡപ്പ് ആണ് എന്നുള്ളത് മനസ്സിലായിട്ടാണ് അവ ഒരു സലാമൊക്കെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മലപ്പുറത്തുനിന്ന് ഇവരെയൊക്കെ വിട്ടിങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോവാണ്. നല്ല വിഷമുണ്ട്, അത്രയും നല്ല സ്നേഹമുള്ള ആളുകളാണ്. ആനയെ അത്രത്തോളം സ്നേഹത്തോടെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. അപ്പം എന്തായാലും ഇന്ന് തൽക്കാലം ആനക്കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഗജകേസരിയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.